ഹായ് കൂട്ടുകാരെ, നിങ്ങൾ മുഹറം എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? കലണ്ടറിലൊക്കെ അവധിയൊക്കെ കാണാറുണ്ട്. എന്താണ് ഈ മുഹറം? എന്തോ ഇസ്ലാം മതവുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ആചാരമാണെന്ന് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. മുഹറത്തിന് മുന്നിൽ എന്തൊക്കെയാണ്, എന്താണ് കഥ, ആചാരത്തിന് മുന്നിലെ കഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. വെൽക്കം ടു വാട്ടർ ആൻഡ് ക്യൂരിയോസിറ്റി. മുഹറം എന്ന വാക്കിനർത്ഥം ഫോർബിഡൻ എന്നാണ്, നിരോധിക്കപ്പെട്ടത്. എന്താണ് നിരോധിച്ചത്? ഈ മാസത്തിൽ യുദ്ധങ്ങളും എല്ലാം അങ്ങനത്തെ ഫൈറ്റുകൾ അത്തരം കാര്യങ്ങളിലും നിരോധിച്ചിരുന്നു നേരത്തെ. മുഹറം എന്ന് പറഞ്ഞാൽ ഹിജ്റ കലണ്ടറിലെ, കൂട്ടുകാർ കേട്ടിട്ടുണ്ടാവും ഹിജ്റ, നമ്മളിപ്പം ഗ്രിഗോറിയൻ കലണ്ടർ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, അതുപോലെ ഹിജ്റ വർഷം, നമ്മളെ മലയാളം കലണ്ടറൊക്കെ പോലെ വേറെ ഹിജ്റ വർഷം. AD 622 അത് തുടങ്ങുന്നത്. മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനെ ഒരു വർഷം തുടങ്ങുന്നത്. പക്ഷേ ഈ മുഹറം മാസങ്ങളൊക്കെ അറബി മാസങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, നമ്മളൊരു നമ്പറിട്ട് തുടങ്ങുന്നത് അതിന് ശേഷമാണെന്ന് മാത്രം. ഈ ഹിജ്റ വർഷത്തിലെ 4 സേക്രഡ് മാസങ്ങളിൽ, അതായത് പുണ്യമാസങ്ങളിൽ ഒന്നായിട്ടാണ് മുഹറത്തെ കണക്കാക്കുന്നത്. ഹിജ്റ വർഷത്തിലെ 1-ാമത്തെ മാസമാണ് മുഹറം, അതായത് ന്യൂ ഇയർ. നമ്മൾ ഗ്രിഗോറിയൻ കലണ്ടറിൽ ജനുവരി എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൊരു ന്യൂ ഇയറാണ് മുഹറം. പക്ഷേ നമ്മൾ സാധാരണ കലണ്ടറിൽ കാണുന്ന മുഹറത്തിൻ്റെ അവധി മുഹറം 1-ാം തീയതി അല്ല, മുഹറം 10-ാം തീയതി. മുഹറം 10-ന് സാധാരണ അറബിയിൽ അഷുറ എന്നാണ് പറയുന്നത്, 10th day എന്ന അർത്ഥം. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ നേരത്തെ ഉണ്ടായിരുന്ന കുറേ വിശ്വാസങ്ങളുണ്ട്. ഈ ദിവസം മുഹറം 10-ാം തീയതിയാണ് ഒരു പുണ്യ ദിവസമായിട്ട് മുസ്ലിങ്ങൾ കണക്കാക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കുറേ സീരീസ് ഓഫ് ഇവൻറ്റ്സ് ഇസ്ലാം മതമായിട്ട് ബന്ധപ്പെട്ട് മുഹറത്തിൽ നടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മൂസാ നബിയുമായി ബന്ധപ്പെട്ടതാണ്, അതായത് ജൂതന്മാർ മോശ എന്നും ക്രിസ്ത്യൻസ് മോസസ് എന്നും പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം ഈജിപ്തിൽ നിന്നും ഇസ്രായേലരെ ഫറോവയിൽ നിന്നും രക്ഷിച്ച ദിവസമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. നിങ്ങൾ കഥ കേട്ടിട്ടുണ്ടാവും, മോശ അല്ലെങ്കിൽ മൂസാ നബി ചെങ്കടൽ പിളർന്ന് ജനതയെ, തൻ്റെ ജനതയെ കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്ന, അല്ലെ വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ആ ഒരു സംഭവമാണ് ഇവിടെ ഓർമ്മിക്കപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മൂസാ നബി നോമ്പ് നോൽക്കുകയും, അതായത് ദൈവത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് നോമ്പ് നോൽക്കുകയും, ആ അത് പിന്നീടുള്ള വർഷങ്ങളിൽ ഇതിനെ അനുസ്മരിച്ചുകൊണ്ട് ആളുകൾ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ നോമ്പ് എടുക്കുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അത് മുഹമ്മദ് നബിയും എടുത്തിരുന്നു എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. അതാണ് ഇന്നും തുടരുന്നത്. 9 മുഹറം 9-ാം 10-ാം സാധാരണ സുന്നികൾ നോമ്പെടുക്കാറുണ്ട്. നിങ്ങൾക്കറിയാം ഇസ്ലാമിലെ പ്രധാനപ്പെട്ട 2 സെക്റ്റുകളാണുള്ളത്, സുന്നികളും ഷിയാക്കളും. ഇതിന് ഷിയാക്കൾ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടല്ല മുഹറം ആചരിക്കുന്നത്. ഒരുപക്ഷെ ഷിയാക്കളായിരിക്കും മുഹറം ഏറ്റവും വളരെ വിപുലമായിട്ട് ആചരിക്കുന്നത് സുന്നികളേക്കാൾ. അവർ ഇസ്ലാമിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധം, AD 680 നടന്ന കർബല യുദ്ധം, അതിൽ മുഹമ്മദ് നബിയുടെ ഗ്രാൻഡ് സൺ, കൊച്ചുമകൻ ഹുസൈൻ കൊല്ലപ്പെട്ടു. അത് അന്നത്തെ ഖലീഫയായിരുന്ന യസീദ് ബിനു മുആവിയ എന്ന് പറയുന്ന വ്യക്തിയുമായുള്ള ഒരു കലഹത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഹുസൈനെയും 72 followersനെയും ഒരു ചതിയിലൂടെ കർബല എന്ന സ്ഥലത്ത് വെച്ച് വധിക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഒരു വിഷമപ്പെടുത്തുന്ന ഓർമ്മ, അതാണ് മോർണിംഗ് ഓഫ് മുഹറം എന്നാണ് അത് ഷിയാക്കൾ പറയുന്നത്. അതായത് മുഹറത്തിൻ്റെ ദുഃഖാചരണം ആയിട്ടാണ് ഷിയാക്കളത് ആചരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ബ്ലാക്ക് ഡ്രസ്സ് ധരിക്കുകയും, പിന്നെ ഈ ഹുസൈൻ എന്ന് പറയുന്നത് ഇമാം ഹുസൈനാണ്, അതായത് അലിയുടെ മകൻ, അതായത് മുഹമ്മദ് നബിയുടെ മകൾ ഫാത്തിമയുടെ ഭർത്താവ്, അല്ലെ ഫാത്തിമയുടെയും അലിയുടെയും മകനാണ് ഹുസൈൻ, ഇമാം ഹുസൈൻ. അപ്പോൾ അദ്ദേഹത്തിന് നേരിട്ട ആ കഷ്ടതകളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി സ്വയം അവരെ മുറിവേൽപ്പിക്കുകയും, ചങ്ങല കൊണ്ട് ശരീരത്തിൽ മുറിവേൽപ്പിക്കുക, അതുപോലെ ചെസ്റ്റിലിടിക്കുക, അതേപോലെ ഫോർഹെഡിൽ, അതായത് നെറ്റിയിൽ മുറിവുണ്ടാക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഷിയാക്കൾ ചെയ്തു വരുന്നു. സുന്നികൾ ഈ 2 ദിവസങ്ങളിലും, അതായത് മുഹറം 9 എന്ന് പറയുന്ന താസു എന്നാണ് പറയുന്നത് സാധാരണ, അതായത് മുസ്ലിം സുന്നികൾ താസു ആവിനും ആഷുറ എന്ന് പറയുന്ന 2 ദിവസങ്ങളിലും നോമ്പെടുക്കും. പക്ഷേ ഷിയാക്കൾ 9-ാം തീയതി, അതായത് താസു ആവിൻ്റെ ദിവസം നോമ്പെടുക്കാറുണ്ട്. പക്ഷേ അതൊരു ഫുൾ ഡേ ഫാസ്റ്റിംഗ് അല്ല, അതിന് ഫക്ക എന്നാണ് പറയുന്നത്, ഉച്ചവരെയുള്ള ഒരു നോമ്പാണ്. പിന്നെ അവർ ഗ്യാദറിങ്സ്, അതായത് പല സ്ഥലങ്ങളിലും ഗ്യാദർ ചെയ്യുകയും, പിന്നെ ഒരു ബുക്കുണ്ട് സിയാറത്തു അഷുറ എന്ന് പറയുന്ന ഒരു ബുക്ക്, അതായത് അത് വായിക്കുക, അതായത് അത് അതിൻ്റെ കുറേ യൂളജീസ് അതിങ്ങനെ വായിക്കുകയും, പിന്നെ അതേപോലെ കർബലയിൽ ഹുസൈൻ മോസ്ക്ണ്ട്, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള ഷ്രൈനുണ്ട്, അപ്പോൾ അവിടെയൊക്കെ ആളുകൾ ഒത്തുകൂടുകയും, പിന്നെ ഇതിൻ്റെ 40-ാമത്തെ ദിവസം അർബായി എന്ന് പറഞ്ഞ വലിയൊരു ഗ്യാദറിങ് സംഘടിപ്പിക്കുകയൊക്കെ ഷിയാക്കൾ ചെയ്യുന്നുണ്ട്.
പിന്നെ പ്രൊസഷൻ ജാഥ, അതായത് വിലാപയാത്ര പോലെ ഒരു സംഘടിപ്പിക്കുകയും അതിൽ ചില രൂപങ്ങളും പൂക്കളൊക്കെ ഉള്ളൊരു യാത്ര ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കാറുണ്ട്. ഷിയാക്കളുള്ള ഇന്ത്യയിലുള്ള സ്ഥലങ്ങളിൽ ഇതൊക്കെ നടക്കാറുണ്ട്. സുന്നികൾ സാധാരണയായി ഈ നോമ്പെടുക്കുകയും പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു മധുരപലഹാരം ഉണ്ടാക്കുകയൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്. ഈ നോമ്പ് ഓപ്ഷണലാണ്, ഒബ്ലിഗേറ്ററി അല്ല. അതായത് റമദാൻ നോമ്പ് പോലെ, റമദാൻ മാസത്തിലെടുക്കുന്ന നോമ്പ് പോലെ നിർബന്ധമാക്കപ്പെട്ട ഫാസ്റ്റിംഗ് അല്ല മുസ്ലിങ്ങൾക്ക്. ഇപ്പോൾ നമ്മൾ മുഹറായിട്ട് ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് പറഞ്ഞത്. ഒന്ന് മോശയുടെ യാത്രയും അതേപോലെ കർബലയിലെ രക്തസാക്ഷിത്വം. ഇതോടൊപ്പം തന്നെ മുഹറത്തിൽ ഇസ്ലാം മത വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കുറേ സീരീസ് ഓഫ് ഇവൻറ്റ്സ് നടന്നതായിട്ട് വിശ്വാസികൾ വിശ്വസിക്കുന്നുണ്ട്. അതിൽ നൂഹ് നബിയുടെ പേടകം, അതായത് നോഹയുടെ ആർക്ക് ഓഫ് നോഹ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നോഹാസ് ആർക്ക്, അത് നോഹയുടെ പേടകത്തിൽ പ്രളയത്തിന് ശേഷം ജീവികളും മനുഷ്യരെല്ലാം കൂടെ കരയിലേക്ക് അടുത്ത ദിവസം, അതേപോലെ ഇബ്രാഹിം നബി തീയിൽ നിന്നും രക്ഷപ്പെട്ട ദിവസം, യൂസഫ് നബിയും യാക്കൂബ് നബിയും വീണ്ടും വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ ദിവസം, അങ്ങനെ കുറേ ഇസ്ലാം മതമായിട്ട് ബന്ധപ്പെട്ട സീരീസ് ഓഫ് ഇവൻസ് മുഹറത്തിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതും ഒരു കാരണമാണ്, മുഹറത്തെ ഇങ്ങനെ ഒരു പുണ്യമാസമാക്കുന്നതിൽ അതിനും ഒരു പങ്കുണ്ട്. കൂട്ടുകാർക്ക് ഇത്തരം കൗതുകരമായ വിവരങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതേപോലെ ഇനിയും ഇത്തരം വിജ്ഞാന ശകലങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. മറ്റൊരു വീഡിയോ കാണുന്നവരെ നമസ്കാരം.